ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും കട്ടൻ ചായ 39-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 1206 പേരായി. 1206 പേര് ആയി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാവിലെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം പ്രാർത്ഥനയിലേക്ക് കടക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നു. തിളപ്പിച്ച വെള്ളത്തിലേക്ക് അതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചായയുടെ ഇല ഇടുന്നു. ഇതിനായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചായയുടെ ഇല ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് എന്ന് പറയുന്ന ചായ ഇലയാണ്. ഇത് ഇട്ടതിന് ശേഷം വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അര സ്പൂൺ ചായ ഇല മതി. പാലോ പഞ്ചസാരയോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ചായ റെഡിയായി. ഇനി അത് തിളപ്പിക്കുന്നില്ല, ചായ റെഡിയായിരിക്കുകയാണ്. അതിനെ ഒരു ഗ്ലാസ്സിലേക്ക് പകരുന്നു. നല്ല കളറുള്ള ചായയാണ്. അത് ഞാൻ ഫിൽട്ടർ ചെയ്യുന്നില്ല. ആ ചായയുടെ ഇല അതിനടിയിൽ ഊറി വരുമ്പോൾ ഈ ചായയുടെ സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഈ ചായ നമ്മൾ നമ്മുടെ പ്രാർത്ഥന ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നു. പ്രാർത്ഥന ടേബിളിൽ നമ്മൾ ബൈബിൾ കൊണ്ടുവയ്ക്കുന്നു. നമുക്ക് ഇതിലേക്ക് വായിക്കുന്നതിന് വേണ്ടി വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്സ് എന്ന പ്രാർത്ഥനയിൽ നിന്നാണ്. ഇന്നത്തെ വചനം ദാനിയേലിൻ്റെ പുസ്തകം 10:12 വാക്യം. ഞാനത് വായിക്കാം. ദാനിയേൽ 10:12. അവൻ പറഞ്ഞു, ദാനിയേലെ ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വചന ഇതോടുകൂടി തീർന്നിരിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എന്നെ സ്ഥിരം കാണുന്ന കാഴ്ചക്കാരോടും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും നന്മ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. താങ്ക് യു വെരി മച്ച്.